द्रौपदी कदालाप कांदा कादंबरी प्रिया वरदा वामनयना वारिणी मदविह्वला। कलावती चतुष्षष्टि संख्या कला अस्याम संगीति कलावती कलालाप कल एव आलाप भाषणम यस्य सा कलो मंजुल आलाप यस्य इति वा। അറുപത്തിനാല് കലകളുടെ സ്വഭാവമുള്ളവൾ കലാവതി ചതുഷ്ഷ്ടി കലാമയി എന്ന 236 നാമാർത്ഥം തന്നെ. വാക്കിൽ വരുന്നത് എല്ലാം കലയാണ്, അതുകൊണ്ട് അവൾ കലാലാപ അവൾ എന്തുച്ചരിച്ചുവോ അത് കലയായി ഭവിക്കുന്നതിനാൽ അവൾ കലാലാപയാണ്. ഭാഷണം ചെയ്യുന്നതും ആലപിക്കുന്നതും സംഗീത സാഹിത്യാദി കലാരൂപങ്ങളായിട്ടാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ടാണ് ഈ നാമങ്ങൾ. അമരകോശപ്രകാരം കല എന്നാൽ അർത്ഥം മധുരമായ നാദം എന്നാണ്. ആലാപം എന്നത് കാവ്യാലാപമാകാം, ഗാനാലാപമാകാം, മധുരമായ സംഭാഷണവുമാകാം. ആലാപത്തിന് അത്രേ അർത്ഥമുള്ളൂ. മധുരനാദത്തിൽ മധുരമായി സംഭാഷണം ചെയ്യുക, മധുരമായി ആലപിക്കുക, മധുരനാദത്തിൽ സംവദിക്കുക, ഇതെല്ലാം കലാലാപ എന്നുള്ള അർത്ഥമാണ്. കം എന്നാൽ ജമ്മം. ലാലാരസം എന്നാൽ നമ്മുടെ നാവിൽ വായിൽ ഊറുന്ന ഉമിനീരാണ്. മധുര വസ്തു കണ്ടാൽ മനുഷ്യന്റെ വായിൽ ഉമിനീരൂറും, ചിലപ്പോ പുളി കണ്ടാലും ഊറും അല്ലെ. ആവ എന്നാൽ ജലം രസം എന്നും പ്രാപിക്കാൻ സാധിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. ദേവിയുടെ അനുഗ്രഹമാകുന്ന ജലപ്രവാഹം, ആ നദീജല പ്രവാഹം ഉള്ള പക്ഷം ഏറ്റവും മധുരരസമായ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ആശ നമ്മളിൽ വർദ്ധിച്ചു വരും. അങ്ങനെ വായിൽ മധുരമുള്ള ആ രസധാര പോലെ ഈശ്വരസ്തുതികൾ വേദവാക്കായിട്ട് താനെ ഉണരും നമ്മുടെ മനസ്സിലെ. ആ വേദവാണികളാൽ നമുക്ക് ബ്രഹ്മപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. അതിനാൽ അവൾ കലാലാപ എന്ന് അറിയപ്പെടുന്നു. കാന്ത കാന്ത കമനീയത്വാത് കമനീയ അഥവാ സുന്ദരിയാണ് കാന്ത. കാന്തം പോലെ ആകർഷിക്കുന്നവൾ, കാന്തി എന്നാൽ ശോഭ. 465 കാന്തിമതി എന്നും 449 കാന്തി എന്നും ഇനിയും ഈ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. 860 നാമമാകട്ടെ അകാന്ത എന്നാണ്. അകം ഉള്ളം, ആന്തരഭാഗം എന്നും ദുഃഖം എന്നും അർത്ഥം. അകത്ത് ഉള്ളിൽ സദായിരുന്ന സർവദുഃഖവും തന്റെ ശോഭയാൽ അവസാനിപ്പിക്കുകയാണ് അവൾ ചെയ്യുന്നത്. അകം എന്ന സംസ്കൃത പദം തമിഴിൽ അകം എന്നാണ് ഉച്ചരിക്കുക. അങ്ങനെയാണ് അകാന്ത എന്നതിന് തമിഴ് ഭാഷത്തിലെ പാപം എന്ന അർത്ഥം അതിന് വന്നിട്ടുള്ളത്. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. കം എന്നാൽ പരബ്രഹ്മമാണല്ലോ, നിർഗുണമാണ്. ആദ്യം ഗുരുവായിട്ടും സഗുണമായിട്ടും തോന്നുന്ന വസ്തു തന്നെ, നമ്മൾ ആദ്യം ഗുരുവായിട്ട് സഗുണമായിട്ട് ഒന്നിനെ മനസ്സിൽ സങ്കല്പിക്കുന്നത് തന്നെ ഒടുവിൽ നിർഗുണമായ പരബ്രഹ്മാവസ്ഥ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കും. അതാണ് ആ സാകാരമായത് സഗുണമായത് ഒടുവിൽ നിരാകാരവും നിർഗുണവുമായി നമ്മൾ ബ്രഹ്മാനന്ദം ജനിപ്പിക്കും. അപ്രകാരമുള്ള ബ്രഹ്മാനന്ദം കൊണ്ട് ആര് ആകർഷിക്കുന്നുവോ അവളാണ് കാന്ത. അല്ലാണ്ട് സാധാരണ ആനന്ദം തരുന്നവളല്ല കാന്ത. ബ്രഹ്മാനന്ദം തരുന്നവളെ മാത്രമേ കാന്ത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കൃഷ്ണപക്ഷ ഏകാദശി രാത്രിയെയും കാന്ത എന്ന പേരിൽ പറയാറുണ്ട്. 321 നാമത്തിൽ നമ്മൾ ആ കാമ്യ എന്ന വാക്ക് പറയുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കാദംബരി പ്രിയ, കാദംബരി ഉത്തമ മദിര ശൈവ പ്രിയ യസ്യാസ. കാദംബരി എന്ന ഉത്തമമായ മദിരയിൽ പ്രിയമുള്ളവൾ. നവാവരണ പൂജയിൽ പഞ്ചമകാരങ്ങളായിട്ട് മധു, മാംസം, മങ്ക, മീൻ, മുദ്ര ഇവ ദേവീപ്രസാദമായി കരുതാറുണ്ട്. ത്രിപുരോപനിഷത്തിലെ പരിഹൃതം യശമാദ്യം ബാലം ച ഭക്താനി യോനി സുപരിഷ്കൃതാനി നിവേദ്യ ദേവതായി മഹതി സ്വാഗീകൃത്യ സുകൃതി സിദ്ധി നേതി എന്ന് കാണാം. ക്ഷത്രിയകുലത്തിൽ പെട്ടവർ മാത്രമാണ് ഇങ്ങനെയുള്ള അഞ്ച് പഞ്ചവകാരങ്ങളെ സ്ഥൂല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് തമിഴ് ഭാഷത്തിലും കാണുന്നുണ്ട്. മറ്റുള്ള ആരും ബ്രാഹ്മണരോ വൈശ്യരോ ശൂദ്രരോ ഒന്നുമല്ല, ക്ഷത്രിയർ മാത്രമാണ് ഈ അർത്ഥത്തിൽ സ്ഥൂലമായിട്ട് ഈ പഞ്ചവകാരങ്ങളെ ഉപയോഗിച്ചിരുന്നത്. അത് അവയുടെ ഇതിന്റെയൊക്കെ പ്രതിനിധികളായിട്ട് മറ്റു ദ്രവ്യങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. ശ്രീമദ് അപ്പയ്യ ദീക്ഷിതരുടെ ത്രിപുരോപനിഷത് ഭാഷത്തിൽ ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത് വേദമന്ത്രാദികളെ പോലെ പാരായണം ചെയ്ത് പഠിക്കുകയല്ലാതെ ബ്രാഹ്മണന്മാർ ഇത്തരം കർമ്മങ്ങൾ ഒട്ടും അനുഷ്ഠിക്കാറില്ല. അവർ പഠിക്കുമ്പോൾ തന്ത്രമൊക്കെ പഠിക്കുന്നല്ലാണ്ട് അതൊന്നും ചെയ്യില്ല. ഈ പഞ്ചമകാരങ്ങളെ സ്ഥൂലമായി ഉപയോഗിക്കുന്ന കർമ്മങ്ങൾ നല്ല ബ്രാഹ്മണന്മാർ ചെയ്യില്ല, നല്ല വൈശ്യർ ചെയ്യില്ല, ക്ഷത്രിയർ ചെയ്യുന്നുണ്ട്.
ചെയ്യാറുണ്ട്. ഇതിനുദാഹരണമായിട്ട് അപ്രിയ ദീക്ഷിതർ അശ്വമേധ യാഗമന്ത്രങ്ങൾ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വമേധ യാഗമന്ത്രം ബ്രാഹ്മണൻ പഠിക്കുകയുള്ളൂ, അശ്വമേധം അവർ ചെയ്യില്ല എന്നർത്ഥം. 575 മധുവാനാലസ എന്നും 92 സദ്യാപസവ്യമാർഗസ്ഥ എന്നും 98 സവയാചാര കൽപ്പര എന്നും 923 ദക്ഷിണാദക്ഷിണാരാധ്യ എന്നും 441 കൗലമാർഗ തൽപര സേവിക എന്നും 333 വാരുണി മതവിഹ്വല എന്നും 717 മധുമതി എന്നും 514 മധുപ്രീത എന്നുമുള്ള നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ ബന്ധപ്പെട്ട നാമങ്ങളാണ് ഇതൊക്കെ. സപ്തശതി അധ്യായം 3 ദേവി മധുപാനം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ക്ഷത്രിയരുടെ രജോഗുണം തന്നിൽ വളർത്താനും രാക്ഷസന്മാരിൽ തന്റെ സ്വാഭാവികമായ ദയ കാണിക്കാതെ ക്രോധം ോടുകൂടിയിട്ട് ക്രോധപൂർവം അവരെ നശിപ്പിക്കാനും വേണ്ടി ക്ഷത്രിയോചിതമായ മധുപാനം ചെയ്തു എന്നാണ് അവിടെയും വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അപ്പൊ ക്ഷത്രിയന്മാരാണ് ഈ സ്ഥൂലാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്നർത്ഥം. തടക്രുഭാജനന്മാത ചണ്ഡികാ പാനമുത്തമം പവൗ പുന പുനശ്ചൈവ ജഹാ സാരുണ ലോചന. അങ്ങനെ ചുവന്ന കണ്ണായിട്ടാണ് ഈ അസുരന്മാരോട് യുദ്ധത്തിന് പോയത് എന്നർത്ഥം. വരദ ബ്രഹ്മവിഷ്ണാദിഭ്യ ഉപാസകീഭ്യോ വരാൻ ദത്തേ ഇതി വരദ. വരം തരുന്നവൾ വരദ. ബ്രഹ്മവിഷ്ണു മുതലായ ഉപാസകന്മാർക്ക് പോലും വരം കൊടുത്തവളാണ് വരദ. ബ്രഹ്മ പുരാണത്തിലും മത്സ്യപുരാണത്തിലും ഒക്കെ ശ്രീനാരദൻ പറയുന്നതിനെ ഇവിടെ ശ്രീഭാസ്കര രായർ ഭാഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദേവിയുടെ ഉയർത്തിയ കൈ സദാ വരദമാണ്. വരദമുദ്ര കാണിച്ചുകൊണ്ടാണ് എപ്പോഴും ആ കൈ ഇരിക്കുന്നത്. ദേവദൈത്യ മുനി വരന്മാർക്കെല്ലാം അവൾ വരദാനം വരുന്നുണ്ട്. സർവാഭീഷ്ടകുക്തിയാണ് വരദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ അത് വരദമുദ്രയല്ല, ആ വരദമുദ്രയോടെ തരുന്ന വസ്തുവാണ്. അതായത് സർവാഭീഷ്ട സിദ്ധിയാണ് അത് ആ മുദ്ര ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യലഹരി 4 ശ്ലോകത്തില് വരമുദ്രയില്ലാതെയും തന്നെ ആശിച്ചതിനേക്കാൾ അധികമായിട്ട് വരം കൊടുക്കുന്നവളാണ് ദേവി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവി പുരാണത്തിൽ വരു അഥവാ വരിക്കുന്നത് വരം കൊടുക്കുന്നത് എന്ന വാക്കുകൊണ്ട് അവൾ വരദ, വരിച്ചതെല്ലാം വരമായി കൊടുക്കവൾ എന്നും പറഞ്ഞിട്ടുണ്ട്. വരാഹപുരാണം വേത്രാസുര വധപ്രകരണത്തിൽ നവമി തിഥിയിൽ പൂജിച്ചാൽ സർവ്വലോകങ്ങൾക്കും വരദായകിയായി വരദയായി അവൾ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ നവമിക്ക് അത്ര പ്രത്യേകമായിട്ട് നമ്മള് വിജയദശമിയുടെ തൊട്ട് മുമ്പുള്ള നവമിക്ക് നമ്മൾ അത്ര വിശേഷ പൂജ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ശ്രീവിഷ്ണു സഹസ്രനാമം 330 നാമത്തിൽ ആചാര്യ ഭാഷ്യം മനസ്സാൽ ആശിക്കുന്ന വരങ്ങൾ പോലും തരുന്നവൻ, യത്നം ചെയ്യുന്നവൻ, വാരം ചെയ്യുന്നവർ, പശുവിന് ദക്ഷിണ നൽകുന്നവർ, കൗർവൈ വര എന്ന ശ്രുതി പ്രകാരം ഇപ്രകാരം സർവർക്കും സർവവരദാനം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥമാണ് വരദ. വാമനയന വാമാണി സുന്ദരാണി നയനാനി നേത്രാണി പ്രമാണാനി വാ യസ്യ സ. സുനയനിയാണ് വാമനയനാണ്, സുന്ദരമായ നയനങ്ങളോടുകൂടിയവൾ. നയനം എന്നാൽ പ്രമാണം എന്നും ഒരർത്ഥമുണ്ട്. സുന്ദരമായ പ്രമാണങ്ങൾ, പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അറിയുന്ന മെത്തേഡ്സ്, മെത്തഡോളജി അഥവാ തന്ത്രം, ആകൃതി, അളവുകൾ, ആജ്ഞാശക്തി എല്ലാം സുന്ദരമായ പ്രമാണങ്ങളോട് യോജിച്ചവളാണ്. അവളുടെ തന്ത്രങ്ങൾ, അവളുടെ ആകൃതി, അവളുടെ മെഷർമെന്റ്സ്, അവളുടെ ആജ്ഞാശക്തി എല്ലാം സുന്ദരമാണ്. അങ്ങനെ കണ്ണു മാത്രമല്ല, വാമം സുന്ദരം, അതിന് വാമമാർഗം എന്നൊരർത്ഥവുമുണ്ട്. വാമമാർഗത്തിലേക്കും അവൾ ഭക്തരെ നയിക്കുന്നുണ്ട്. ആ വാമമാർഗത്താൽ അവൾ ഉപാസിക്കപ്പെടുന്നുമുണ്ട്. ചാന്ദോഗ്യം 4 15 ഖണ്ഡത്തിന്റെ ഭാഷ്യത്തിൽ വാമം എന്നതിന് കർമ്മഫലം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം അവൾ കർമ്മഫലദായിനിയുമാണ്. 288 നാമം, പ്രശസ്തി 7 നാമം എന്നിവയും നോക്കുക. കർമ്മങ്ങൾക്ക് കാലാന്തരത്തിൽ വരാൻ പോകുന്ന ഫലങ്ങൾക്ക് കാരണം അദൃഷ്ടം അപൂർവം എന്ന് പൂർവമീമാംസകർ പറയുന്നു. ഇത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതിസൂക്ഷ്മമായ അദൃഷ്ടം ജഡമായിരിക്കാൻ ചേതനാധർമ്മമായ ഫലം തരാനുള്ള സാമർഥ്യം അതിനില്ല. കർമ്മഫലം കൊടുക്കുന്ന ശക്തി കർമ്മത്തെക്കാൾ ശക്തവും സർവജ്ഞവുമായിരിക്കണം എന്നത് ആലോചനാശീലത്തിൽ ഗ്രഹിക്കാവുന്ന നിയമമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഒരു ഭാഷ്യം പറയുന്നു അല്ലെങ്കിൽ ഭാഷ്യം ചെയ്യുന്നു, അതൊരു കർമ്മമാണ്. പക്ഷെ ഈ കർമ്മത്തിന് കാര്യമായിരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ട്, അതായിരിക്കണം കൂടുതൽ വലുത് അല്ലെ. ഈ കർമ്മത്തെക്കാൾ വലുതാണ് കർമ്മത്തിനെ പ്രചോദിപ്പിച്ച് കർമ്മത്തിലുള്ള എല്ലാ ശക്തിയും തരുന്ന ആ ഉള്ളിലിരിക്കുന്ന സംഗതി. അത് നമുക്ക് ആലോചിച്ചറിയാവുന്ന ഒരു നിയമമാണ്. കർമാധ്യക്ഷ എന്ന ശ്രുതി പ്രമാണ പ്രകാരവും മയൈവ വിഹിതാൻ ഹിതാൻ എന്ന സ്മൃതി പ്രകാരവും പരദേവതയാണ് കർമ്മഫലം തരുന്ന ആ പരമശക്തി. വാമനയനം എന്ന് പറയുമ്പോൾ ഇടത്ത് കണ്ണ് എന്നും ഒരർത്ഥമുണ്ട്. മാതൃകാന്യാസത്തിൽ ഇതിന്റെ ബീജം നേരത്തെ പറഞ്ഞ ഈം എന്ന കാമകലാബീജമാണ്.
വാമനയന എന്ന നാമം അതിനാൽ കമകലാബീജത്തിന്റെ സൂചകവും ആണ് വാരുണി മതവിഹ്വല വരുണസ്യേവ വാരുണി സാ അസ്യ അസ്തീതി വാരുണീമാൻ സഹസ്രപണശേഷ സ യഥാ ഭൂധരണോ വിഹ്വല ന ഭവതി തദ്വത് അവിഹ്വല യദ്വാ ഖർജുരീ സമുദ്ഭവോ രസ വരുണപ്രിയത്വാത് വാരുണി തസ്യ മദേന പാനജന്യ അനന്ദേന വിഹ്വല ബാഹ്യപദാർത്ഥ വിസ്മരണശീല വാരുണി എന്ന മദ്യപാനം ചെയ്തു അതിന്റെ മദത്താൽ ലഹരിയാൽ സർവം മറന്നിരിക്കുന്നവർ വാരുണി എന്നത് ഈന്തപ്പനയിൽ നിന്ന് എടുക്കുന്ന ഒരു തരം മധുവാണ് തെങ്ങിനും പനയ്ക്കും മുമ്പ് ഈ ഭൂമിയിലെ മോണോക്കോട്ടിലടൻ ഇനത്തിൽപ്പെട്ട ഈന്തപ്പന മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നും തെക്കേ മലബാറിലും പാലക്കാടിലും ഇവ കുറേശ്ശെ കാണുന്നുണ്ട് വംശനാശം വന്നു തുടങ്ങി എന്നാലും കുറേശ്ശെ കാണുന്നുണ്ട് വരുണന് പ്രിയപ്പെട്ട മദ്യമാണ് വാരുണി ഇതിന് ഇര ഇള ഐര ഐര മുതലായ നാമങ്ങൾ ഉണ്ടായിരുന്നു സംഘകാലത്ത് ഐരമലയിലെ കൊറ്റവൈ എന്ന് ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായം കാണുക ആ മധുപാനം ചെയ്തിരിക്കുന്നവളാണ് ഐരമലയിലെ കൊറ്റവൈ ഐരാണിക്കുളം ഇരമംഗലം എരമംഗലം മുതലായ സ്ഥലനാമങ്ങളും ഇതുപോലെ ഈ അർത്ഥത്തിൽ വാരുണി എന്ന അർത്ഥം കൊണ്ട് ശ്രദ്ധേയമാണ് പ്രാചീന കാലത്ത് തമിഴിൽ രസമയമായ ജലത്തിന് ഐര എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഐര എന്ന് പറഞ്ഞ ജലം എന്നായിരുന്നു ഈന്തപ്പനയുടെ മദ്യം കുടിച്ച് സഷ്യനിൽ കൊമ്പു കളി കുത്തിക്കളിച്ചിരുന്ന മതഗജങ്ങളെയാണ് ഐരാവതങ്ങൾ എന്ന മാമോത്തുകൾ എന്ന് വിളിച്ചിരുന്നത് മാമോത്തുകൾക്ക് വലിയ മാമോത്ത് വെളുത്ത നിറമുള്ള വലിയ മാമോത്തുകൾ ഈ ഈന്തപ്പനയുടെ മദ്യം കുടിച്ച് സഷ്യനിൽ കൊമ്പു കുത്തിക്കളിച്ചിരുന്ന ആ കാലത്ത് അതായത് ഡിനോസോർ കാലത്താണല്ലോ മാമോത്തുകൾ ഉണ്ടായിരുന്നത് അവയാണ് ഐരാവതങ്ങൾ എന്നും മത്തനാണ് ഇന്ദ്രന്റെയൊക്കെ കാലം ഇന്നും ബോർണിയോ മുതലായ ദ്വീപുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം എന്ന വാക്കിന് ഐര എന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത് ആ ഭാഷയിൽ ഇപ്പോഴും അതാണ് പറയുന്നത് വാരുണി കുടിച്ച് ആത്മാരാമമായിരിക്കുക എന്നത് അത്രയും പ്രാചീന കാലത്തുള്ള മനുഷ്യരും അവരുടെ ദേവതകൾ പിന്നെ ഡിനോസോറിന്റെ കാലത്തുള്ള മനുഷ്യര് അതായത് 65.5 മില്യൺ വർഷത്തിൽ ഇന്ത്യയിൽ ഡിനോസോർസും മാമത്തും ഒക്കെ നശിച്ചു അതിന്റെ മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു അവര് ചെയ്തിരുന്ന പ്രക്രിയകളും ക്രിയകളും ഒക്കെയാണ് ഈ ആർക്കിയക് മെമ്മറി എന്ന് പറയുന്ന ഇതില് ഇവിടെ നമ്മൾ കാണുന്നത് വരുണി മത് അവിഹ്വല എന്നും ഈ പദം തിരിക്കാം വരുണലോകത്തിൽ ആദിശേഷൻ വരുണപുത്രിയെ പത്നിയാക്കി വരുണന്റെ മകളാണ് ആദിശേഷന്റെ പത്നി അപ്പൊ പടിഞ്ഞാറൻ കടലിൽ പറയുന്നത് നമ്മളുടെ ഈ ഉതിർപ്പെരിങ്കടലിന്റെ നാഥൻ ആയിട്ടുള്ള വരുണന്റെ പുത്രിയെ വിവാഹം ചെയ്തത് സഹസ്ര ശിഷ്യനായ അനന്തരാണ് വിഷ്ണുവിന്റെ തത്വമാണ് അതുകൊണ്ടാണ് ഇവിടെ വിഷ്ണു കിടക്കുന്നത് ശയന വിഷ്ണുവായിട്ട് സഹസ്ര ശിരസാൽ ജഗത്തിനെ അവൻ താങ്ങി നിർത്തുന്നു ദേവീകൃപയാൽ ഒട്ടും വിഹ്വലതയോ തളർച്ചയോ കൂടാതെയാണ് അനന്തൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണു പുരാണത്തിൽ ആദിശേഷന്റെ ശരീരകാന്തിയാൽ വാരുണി എന്ന മധുവിനാൽ ഉപാസിക്കുന്നു എന്നർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശരീരകാന്തി തന്നെയാണ് ആദിശേഷന്റെ ആ സൗന്ദര്യം ആ ശരീരകാന്തി തന്നെയാണ് ഇവിടെ സൗന്ദര്യലഹരി എന്ന വാരുണി മധുവായിട്ട് വിവക്ഷിച്ചിരിക്കുന്നത് അത് മധുവിദ്യാപരമാണ് അതായത് മധുവിദ്യ എന്ന് പറയുമ്പോൾ ആയുർവേദപരമാണ് അത് ലഹരി എന്നുള്ള കള്ള് എന്നുള്ള അർത്ഥത്തിൽ അല്ല അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ആ ലഹരി മധുവിദ്യാപരമാണ് ബ്രഹ്മവിദ്യാപരമാണ് ആയുർവേദപരമാണ് കൈത്തിരിയത്തിൽ വരുണൻ ഭൃഗുവിനെ ഉപദേശിച്ച ബ്രഹ്മവിദ്യയാണ് വാരുണി ആരാണ് ഭൃഗു ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ് ഭൃഗു വംശത്തിന്റെ വാസം അതിലൊരാളാണല്ലോ ജമദഗ്നി പരശുരാമനൊക്കെ അതിൽപ്പെട്ടതാണല്ലോ അപ്പൊ അവർക്ക് ഇന്ത്യയുടെ പശ്ചിമ തീരത്തുള്ള ഭൃഗു വംശക്കാർക്ക് വരുണൻ ഉപദേശിച്ചതാണ് ബ്രഹ്മവിദ്യ എന്ന വാരുണി അതിന്റെ ലഹരി എന്നാണ് അർത്ഥം അവിടെ അപ്പൊ വാരുണി മതവിക്കുല എന്ന് പറയുമ്പോ ആ ബ്രഹ്മവിദ്യ കൊണ്ട് ഉള്ള ലഹരിയാണ് അത് തന്നെയാണ് അനന്തശേഷനും ശേഷന്റെ ലഹരിയും വരുണന്റെ മകളാണല്ലോ വൈഫ് ഭാര്യ ബ്രഹ്മവിദ്യയാൽ മധുവിദ്യയാൽ സമാധിയിൽ മറ്റെല്ലാം മറന്നിരിക്കുന്ന ആനന്ദ ലഹരി ആ യോഗാവസ്ഥയാണ് അപ്പോൾ അവിടെ വാരുണി മതവിക്കുല എന്ന വാക്കിനർത്ഥം മറ്റേ അർത്ഥമല്ല എന്ന് വരും അപ്പൊ രണ്ട് രീതിയിലും ഇഹമായ അർത്ഥത്തിലും പരമായ അർത്ഥത്തിലും ഒരേ വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിച്ചേ തീരൂ ശരീരത്തിൽ വായുദേവതാപരമായ നാഡിയുടെ പേര് വാരുണി എന്ന് തന്നെയാണ് യോഗാഭ്യാസം കൊണ്ട് ഈ വാരുണി നാഡിയെ വശപ്പെടുത്തിയാൽ വാരുണിമാൻ എന്നാണ് ആ വ്യക്തിയെ വിളിക്കുക പിന്നെ വാരുണി നാഡിയെ വശപ്പെടുത്തിയ യോഗിയെ
വരുണീമാനെപ്പോലെ അവിഹ്വലൻ, തളർച്ചയോ ക്ഷീണമോ ആലസ്യമോ യോഗമോ മൃത്യുഭയമോ ഒന്നുമില്ലാത്തവൻ എന്ന അർത്ഥമാണ് അതിനെ. അനന്തനും ഇങ്ങനെയുള്ള ഒരു വരുണീമാനായി തന്നെയാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരത്ത